കല്ലുവാതുക്കലിൽ നവജാത ശിശുവിനെ കരിയിലക്കൂനിയിൽ ഉപേക്ഷിച്ചു കൊന്ന രേഷ്മയോട് കാമുകൻ എന്ന പേരിൽ ചാറ്റ് ചെയ്തത് ആത്മഹത്യ ചെയ്ത യുവതികളെന്ന് കണ്ടെത്തൽ. രേഷ്മയുടെ ഭർത്താവിന്റെ സഹോദരി ആര്യയും ഇവരുടെ ബന്ധു ഗ്രീഷ്മയും ഫേസ്ബുക്കിൽ വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കി പറ്റിക്കാൻ ശ്രമിച്ചത് മൂന്ന് ജീവനെടുത്ത ദുരന്തമായി മാറുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. അനന്തു എന്ന ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയായിരുന്നു യുവതികളുടെ ചാറ്റിംഗ്. എന്നാൽ രേഷ്മയുമായി ഫോണിൽ സംസാരിക്കുകയോ നേരിൽ കാണുകയോ ചെയ്തിരുന്നില്ല. ഇവർ ചാറ്റിൽ പറഞ്ഞതനുസരിച്ച് രണ്ടു തവണ കാണാൻ വ്യത്യസ്ത ഇടങ്ങളിൽ രേഷ്മ എത്തിയെങ്കിലും ഇവർ വരാതിരിക്കുകയായിരുന്നു. രേഷ്മയുടെ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ പറഞ്ഞത് യുവതികളാണെന്ന് പോലീസ് കണ്ടെത്തൽ. രേഷ്മയെ കബളിപ്പിക്കുന്ന വിവരം ഗ്രീഷ്മ സുഹൃത്തിനോട് വെളിപ്പെടുത്തിയിരുന്നു. സുഹൃത്താണ് പോലീസിന് വിവരങ്ങൾ കൈമാറിയത്. എന്നാൽ ഈ സുഹൃത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ഇയാളുടെ രഹസ്യമൊഴി പോലീസ് രേഖപ്പെടുത്തും. കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ രേഷ്മ അറസ്റ്റിലായതിനു പിന്നാലെ ആര്യയും ഗ്രീഷ്മയും ചോദ്യം ചെയ്യാൻ പോലീസ് വിളിപ്പിച്ചിരുന്നു. ഇതിനു പിന്നാലെ ഇരുവരെയും ഇത്തിക്കറിയാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പോലീസ് നിർദ്ദേശം ലഭിച്ചതിന് പിന്നാലെ ആര്യ ഭർത്തൃസഹോദരിയുടെ മകൾ ഗ്രീഷ്മയെയും കൂട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു. ഞങ്ങൾ പോവുകയാണെന്ന് രേഖപ്പെടുത്തിയ കത്തെഴുതി വെച്ചായിരുന്നു യാത്ര. കഴിഞ്ഞ ജനുവരി 5 പുലർച്ചെയാണ് കൊല്ലം കല്ലുവാതുക്കൽ ഊഴായിക്കോട്ടെ നവജാത ശിശുവിനെ കരിയിലക്കൂനയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ശ്വാസകോശത്തിലടക്കം കരിയില കയറിയ കുഞ്ഞ് പിറ്റേന്ന് മരിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് 6 മാസത്തിനു ശേഷം രേഷ്മ പിടിയിലായത്.